നമസ്കാരം. പ്രകൃതിയിൽ ദക്ഷിണായന കാലമെന്നും ഉത്തരായന കാലമെന്നും രണ്ട് അവസ്ഥയാണ് ഉള്ളത്. ഇതിൽ ഉത്തരായന കാലം ഭൂമിയിൽ നിന്നും ചരാചരങ്ങളിൽ നിന്നും ഊർജത്തെ സൂര്യൻ തിരികെ പിടിക്കുന്നു. ആ സമയത്ത് പ്രകൃതിയിൽ വളർച്ച ഉണ്ടാവുകയും ജലാംശം വറ്റുകയും നദീതടങ്ങളും അതുപോലെ തന്നെ ജലാശയങ്ങളും മറ്റും വിണ്ടുകീറുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് മനുഷ്യ ശരീരത്തിലും നടക്കുന്ന ഒരവസ്ഥ. ഈ അവസരത്തിൽ ജലം കൂടുതൽ കുടിക്കുകയും ആഹാരം കുറച്ച് കഴിക്കുകയും ആണ് ആവശ്യം. ഈ സമയത്ത് പുഷ്ടി ഉണ്ടാകുകയില്ല മനുഷ്യ ശരീരത്തിന്. എന്നാൽ ദക്ഷിണായന കാലം നേരെ തിരിച്ചാണ്. ദക്ഷിണായനം വരുമ്പോൾ ഇത് പരമാവധി തിരികെ കൊടുക്കുകയും ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും പ്രകൃതിയെ തന്നെ പോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ശരീരത്തിലെ സപ്തധാതുക്കളായ രസം, രക്തം, മാംസം, മേദസ്, സസി, മജ്ജ, ശുക്ലം എന്നിവ പുഷ്ടിപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് ചെയ്യുന്ന ചികിത്സയാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യമായി എണ്ണ, കുഴമ്പ്, തൈലങ്ങൾ തേച്ച് ശരീരത്തിൽ പിടിപ്പിക്കുകയും തിരുമ്പ്, കിഴി, പിഴിച്ചിൽ, ഞവരതേപ്പ്, ആ സ്റ്റീം ബാത്ത് മുതലായ കാര്യങ്ങൾ ചെയ്യുകയും കഷായങ്ങളും ലേഹ്യങ്ങളും അരിഷ്ടാശ്രമങ്ങളും ഉള്ളിൽ കഴിക്കുകയും ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യും. ഇവയെല്ലാം ചെയ്തതിന് ശേഷം മനുഷ്യ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങളെ പുറന്തള്ളുകയും അതിനുശേഷം മരുന്ന് മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള മരുന്ന് കഞ്ഞി കുടിക്കുകയും വേണം. അത് 7 മുതൽ 14 ദിവസം വരെ ആകാം. അത്താഴപഥ്യമായിട്ടാണ് മരുന്ന് കഞ്ഞി കഴിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ പ്രതിരോധ ശരീരം പുഷ്ടിപ്പെടുകയും പ്രതിരോധശേഷി വർദ്ധിക്കുകയും ചെയ്യും. രക്തത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളി ശുദ്ധരക്തത്തിൻ്റെ സഞ്ചാരം സുഗമമാക്കുകയും പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഭംഗിയാക്കുകയും ഹൃദയം, ശ്വാസകോശം മുതലായ ആന്തരിക അവയവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യപ്രദാനം ചെയ്യുകയും തന്നിമിത്തം നല്ല ആരോഗ്യമുള്ള ശരീരത്തെ വാർത്തെടുക്കുവാനും കർക്കിടക ചികിത്സ കൊണ്ട് സാധിക്കും. ഇവിടെ പരമ്പരാഗത രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് നടക്കാറുള്ളത്. പ്രത്യേകിച്ച് നടുവേദനയ്ക്കുള്ള ചികിത്സയാണ്. നടുവേദനയ്ക്കൊരു പ്രത്യേക കാരണങ്ങളില്ല. എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട്, അതായത് ഡിസ്ക് തെന്നൽ, കണ്ണീർക്കുണ്ടാകുന്ന അകൽച്ച, വീഴ്ചയിലുണ്ടാകുന്ന ക്ഷതം, അമിതമായ സ്വയംഭോഗം മുതലായവ കൊണ്ടാണ് നടുവേദന ഉണ്ടാകുന്നത്. ഇതിന് ഫലപ്രദമായ ചികിത്സാ രീതിയാണ് ഇവിടെ നടത്താറുള്ളത്. 7 ദിവസം മുതൽ 14 ദിവസം വരെയാണ് ഞങ്ങളുടെ ചികിത്സ. കൂടാതെ ഉളുക്ക്, സെർവിക്കൽ സ്പോണ്ടിലോസിസ്, അതായത് പിടലിവേദന, ഉളുക്ക്, പിടലിവേദന, കൈകാൽ മരവിപ്പ്, ഇവയ്ക്കുള്ള ഫലപ്രദമായ ചികിത്സാ രീതിയാണ് ഇവിടെയുള്ളത്. 7 ദിവസം മുതൽ 14 ദിവസം വരെയാണ് ഞങ്ങളുടെ ചികിത്സ നൽകുന്നത്. ഇവിടെ തന്നെ നിർമ്മിക്കുന്ന എണ്ണ, കുഴമ്പ്, ലേഹ്യങ്ങൾ മുതലായവയാണ് ഞങ്ങൾ ചികിത്സാ സമ്പ്രദായമായിട്ട് നൽകാറുള്ളത്, ചികിത്സയുടെ ഭാഗമായി നൽകാറുള്ളത്.